ഹബീബീസ് എന്തല്ല, കാനഡയിൽ വ്ലോഗിങ് തുടങ്ങണമെന്ന് വിചാരിച്ച അന്ന് തീരുമാനിച്ചാണ് ആദ്യത്തെ ഇര കാനഡിയൻസിന് സ്വന്തം പുട്ടീൻ ആയിരിക്കുമെന്ന്. പുട്ടീൻ ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്ന ദി എൻചാന്റഡ് പുട്ടീനറി തന്നെ തിരഞ്ഞെടുക്കാന്ന് വെച്ചു. ഒന്നര മാസം മുന്നേ വന്നിട്ട് എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല ഒന്നും, ഐ മീൻ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഇനി ഇപ്പത്തെ ഒരവസ്ഥ എന്താ നോക്കാം. സെറ്റ് സെറ്റ് ഓപ്പൺ ആണ്, ഓപ്പൺ ആണ്, ഓപ്പൺ ആണ് മക്കളെ, ഓപ്പൺ ആണ്. ആ ചിരി തരണ്ട് കാത്തിരിപ്പിന്റെ ഒരു സുഖം. അപ്പൊ ഇതാണ് നിമ്മ പറഞ്ഞ സ്പോട്ട്. ടൊറന്റോ നോർത്തിയോക്ക് ഭാഗത്താണ് ഇവരുടെ ഷോപ്പ്. നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് ഒരു ഫെസ്റ്റിവൽ മൂഡായിരുന്നു കേട്ടോ. പുട്ടിൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ഉള്ള ഒരു പുട്ടിൻ ഷോപ്പ് കയറുന്നത്. പണം പോട്ടെ പാറ വരട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തില് ഒരു ഐറ്റം അങ്ങോട്ട് ഓർഡർ ചെയ്തു. എന്നിട്ട് സോഫയിൽ ചാരി വെച്ച പാവയെ നോക്കി, എന്താ മനസ്സേ ജാടയാണോ എന്ന് ചോദിച്ച് ഞാനെന്റെ പുട്ടീനായിട്ട് വെയിറ്റ് ചെയ്തു. യെസ്, ഇതാണ് നിമ്മ പറഞ്ഞ നടൻ. അവരുടെ ഫേമസ് ആയിട്ടുള്ള യൂണിക്കോൺ പുട്ടീൻ കാണുമ്പോൾ കുറച്ച് മെസ്സി ആയിട്ട് തോന്നുന്ന ഡിഷാണെങ്കിലും ഇതിന് ഇവിടെ നല്ല ഫാൻ ബേസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസും ചീസും പിന്നെ ഇവരുടെ സ്പെഷ്യൽ പുട്ടീൻ സോസും ചേർന്ന ഒരു ഇടിവിട്ട ഐറ്റം. എന്നാ പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഒരുപാട് പുട്ടീൻ കഴിച്ചിട്ടുണ്ടല്ലോ, ഈ കളർഫുൾ ഐറ്റം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. കാനഡയിലെ ക്യൂബക് പ്രൊവിൻസിലാണ് ഇങ്ങനെ ആദ്യം വന്നത്. 1950s എത്തിയ ഇങ്ങേര് ക്ലിക്ക് ആയിട്ട് 1990s ശേഷമാണ്. ആളത്ര ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം അല്ലേലും സാധനം അത്യാവശ്യം ടേസ്റ്റി ആണ് കേട്ടോ. അല്ലല്ലോ, അതങ്ങനെയാണല്ലോ. ആ ചീസും ഫ്രൈസും പിന്നെ ഈ ഗ്രേവിയും കൂടെ ചേരുമ്പോൾ ഒരു വേറെ ലെവലിലെ ഐറ്റം ആണ്. ഇങ്ങനെ സിംഗിൾ പീസ് എടുത്ത് കഴിച്ചിട്ട് ടേസ്റ്റിൽ വലിയൊരു മാറ്റം തോന്നത്തോണ്ട് ഫോർക്ക് കൊണ്ട് കുത്തി മടക്കി ഒടിച്ചൊരു വിധത്തിൽ നന്നായിട്ട് അങ്ങോട്ട് വായിലോട്ട് കുത്തി കയറ്റിയപ്പോൾ സംഗതി കൊള്ളാം. പക്ഷെ എനിക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ പറയാനുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാൻ പറഞ്ഞ ഞാൻ പറയും. ഇറ്റ്സ് നൈസ് ആക്ച്വലി, രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇറ്റ്സ് നോട്ട് വർത്ത് ഫോർ $20. $20 കൊടുത്തിട്ട് വാങ്ങി കഴിക്കാൻ മാത്രമുള്ള വകുപ്പൊന്നുമില്ല. കാരണം ഒരു $5-$6 തന്നെ ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്ത് നല്ല പുട്ടീൻ കിട്ടും. ഇതൊന്നും ഡിഫറെൻറ്റ് പുട്ടീനാണ്, പുട്ടീന് മാത്രമുള്ള ഒരു സ്പോട്ടാണ്. അങ്ങനെ കണ്ട് കേട്ടറിഞ്ഞ് ഇവിടെ തന്നെ തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന് ചെയ്തതാണ്. യാ, ഇറ്റ്സ് നൈസ്, ലൈക്ക് വൺ ടൈം ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ തേടി പിടിച്ച് വന്ന് കഴിക്കാൻ മാത്രമെന്നുള്ള വകുപ്പൊന്നുമില്ല. ഇറ്റ്സ് കളർഫുൾ, ഇറ്റ്സ് നൈസ്, ബട്ട് ഇറ്റ്സ് നോട്ട് വർത്ത് ഓഫ് മണി. അത്രേ ഉള്ളൂ. ഇപ്പം എങ്ങനെ ഇരിക്കണേ? അപ്പൊ പറഞ്ഞ പോലെ തന്നെ സംഗതി കൊള്ളാം, ഒരുപാട് വെറൈറ്റീസ് പുട്ടീൻസ് ഒക്കെ ഇവിടെ ചെന്നാൽ കിട്ടുന്നതാണ്. പക്ഷെ ഓവർ പ്രൈസ്ഡ് അല്ലേ എന്നൊരു സംശയം. അപ്പൊ നല്ല ബെസ്റ്റ് തുടക്കം എന്തായാലും, അല്ലെങ്കിൽ ഒന്നിൽ പേച്ചാൽ മൂന്ന് എന്നാണല്ലോ. അപ്പോൾ തൽക്കാലം ഞാൻ അങ്ങോട്ട് ബൈ ബൈ ടാറ്റ പറഞ്ഞു പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഈസ് യായ.